ഹായ് അസ്സലാമു അലൈക്കും. വെൽക്കം ടു റൈസ് കുക്കിംഗ് ലാബ്. ഞാനിന്നിവിടെ ഉണ്ടാക്കി കാണിക്കുന്നത് ചിക്കൻ കെട്ടിയെടുത്തതാണ്. നിങ്ങൾക്ക് എന്ത് പേര് വേണമെങ്കിലും വിളിക്കാം. ഞാൻ സമൂസ ഓല വെച്ചിട്ടാണ് ഇത് ചെയ്തിട്ടുള്ളത്. നല്ല ടേസ്റ്റിയാണ്, നല്ല കരികരിപ്പായിട്ട് ഇരിക്കുന്നുണ്ട് ചിക്കന്. അപ്പോൾ നമുക്കിത് എങ്ങനെ ഉണ്ടാക്കാൻ നോക്കാം. എൻ്റെ ചാനൽ ആദ്യമായി കാണുന്നവരാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, കമൻറ്റുകൾ അറിയിക്കുക. അപ്പോൾ നമുക്ക് വീഡിയോയിലോട്ട് പോവാം. ഞാനിവിടെ ചിക്കന് ഇതുപോലെ നീളത്തിലുള്ള ബോൺലെസ് ചിക്കനാണ് എടുത്തിട്ടുള്ളത് ഞാൻ. അപ്പോൾ ഇതുപോലെ കട്ട് ചെയ്തിട്ടാണ് എടുത്തിട്ടുള്ളത്. ഇനി നമുക്കിതൊന്ന് കുറച്ച് മസാലകളൊക്കെ ഇട്ടൊന്ന് മിക്സ് ചെയ്ത് വെക്കണം. ഒരു അര ടീസ്പൂണ് ഉപ്പിട്ട് കൊടുക്കുന്നുണ്ട്. അതുപോലെ തന്നെ ഒരു ടീസ്പൂണ് ജിഞ്ചർ ഗാർലിക് പേസ്റ്റ് ഇട്ട് കൊടുക്കുന്നുണ്ട്. ഒരര ടീസ്പൂണ് മുളക് പൊടി ഇട്ട് കൊടുക്കുന്നുണ്ട്. ഒരു കാൽ ടീസ്പൂണ് മഞ്ഞൾപ്പൊടി ഇട്ട് കൊടുക്കുന്നുണ്ട്. അതുപോലെ തന്നെ നമുക്കൊരു അര ടീസ്പൂണ് മുളക് പൊടി, സോറി, കുരുമുളക് പൊടി ഇട്ട് കൊടുക്കുക. പിന്നെ നമുക്ക് ചേർക്കാനുള്ളത് സോയാ സോസാണ്. സോയാ സോസ് ഞാൻ ഒരു 1.5 ടീസ്പൂണ് ഒഴിച്ച് കൊടുക്കുന്നുണ്ട്. ഇനി നമുക്ക് കുറച്ച് ഇൻഗ്രീഡിയൻസും കൂടെ ചേർക്കാനുണ്ട്. ഒരു 2 ടീസ്പൂണ് കോൺഫ്ലവർ പൊടി ഇട്ട് കൊടുക്കുക നമുക്ക്. ഇനി ഇതിലേക്ക് കുറച്ച് ഗരം മസാല പൊടി ഇട്ട് കൊടുക്കുന്നുണ്ട്. 1/4 ടീസ്പൂണ് ഗരം മസാല പൊടി ഇട്ട് കൊടുക്കുക. ഇനി നമുക്കിതൊന്ന് മിക്സ് ചെയ്തെടുക്കണം. അപ്പോൾ ഞാനെല്ലാം മിക്സ് ചെയ്തെടുത്തിട്ടുണ്ട്. ഇതിൽ വേണമെന്നുണ്ടെങ്കിൽ നിങ്ങൾക്കൊരു കോഴിമുട്ട ചേർത്ത് കൊടുക്കുക. ഞാനിപ്പോൾ ഇതിലേക്ക് കോഴിമുട്ട ചേർക്കുന്നില്ല. കാരണം നമ്മൾ കോഴിമുട്ട ചേർക്കുമ്പോൾ ഒരു പ്രശ്നം വെച്ചാൽ നമ്മൾ എണ്ണ ചൂടായി വരുമ്പോൾ അതിലേക്ക് ഇടുമ്പോൾ പതഞ്ഞു പോകാൻ സാധ്യത ഉണ്ട്. അപ്പോൾ ഞാൻ ഇതിലേക്ക് മുട്ട ചേർക്കുന്നില്ല. അപ്പോൾ ഇത് നമുക്കൊരു 10-20 മിനിറ്റ് മാറ്റി വെക്കാം. ഞാനിതാ സമൂസ ഷീറ്റാണ് എടുത്തിട്ടുള്ളത്. നിങ്ങൾക്ക് ഇത് കയ്യിലില്ല എന്ന് വെച്ച് വിഷമിക്കണ്ട. കാരണം നമ്മൾ സാധാ പത്തിരി പരത്തിയിട്ട് ഇതുപോലെ നീളത്തിലാക്കിയിട്ട് ചെറിയ ഇതാക്കിയിട്ടൊന്ന് വേവിച്ചെടുക്കുക. അപ്പോൾ ഇതുപോലെ ആക്കിയിട്ട് ഞാൻ ഇതിങ്ങനെ കട്ട് ചെയ്ത് കൊടുക്കുകയാണ്. ചെറിയ ചെറിയ ലെയറുകളാക്കിയിട്ട് കിട്ടാൻ വേണ്ടിയിട്ടാണ് ചെയ്യണത്. ഇതുപോലെ ചെയ്തെടുക്കുക. സമൂസ ഷീറ്റ് ഉണ്ട് കയ്യിൽ എന്നുണ്ടെങ്കിൽ അതുകൊണ്ട് തന്നെ ചെയ്യണമായിരിക്കും ഏറ്റവും ബെറ്റർ. അല്ലാന്നുണ്ടെങ്കിൽ ഇതുപോലെ മൈദയുടെ പത്തിരി പരത്തിയിട്ട് നീളങ്ങത്തിൽ മുറിച്ചെടുത്തിട്ട് ഇതുപോലെ ഒന്ന് ചൂടാക്കിയെടുത്തിട്ട് ഇതുപോലെ ചെയ്തെടുത്താൽ മതി. അപ്പോൾ നമുക്ക് ചിക്കൻ്റെ മുകളിലുള്ള കോട്ടിങ് ഞാൻ ഇതിലാണ് കവർ ചെയ്തെടുക്കുന്നത്. അതിന് വേണ്ടിയിട്ടാണ് ഇത് ഇതുപോലെ കട്ട് ചെയ്തെടുക്കുന്നത്. അപ്പോൾ നിങ്ങളടുത്ത് സമൂസ ഷീറ്റ് ഉണ്ടെങ്കിൽ അത് തന്നെ ചെയ്യുക. 3-4 മടക്കാക്കിയിട്ട് ഇതുപോലെ കട്ട് ചെയ്തെടുക്കാം. ഇത് കാണാൻ വേണ്ടിയിട്ടാണ് വീണ്ടും വീണ്ടും ഇതിങ്ങനെ കാണിക്കുന്നത്. അപ്പോൾ നമ്മൾ ഓരോ ചിക്കൻ്റെ പീസും എടുത്തിട്ട് ഇതിലൊന്ന് കവർ ചെയ്തിട്ടാണ് വെക്കുന്നത്. അപ്പോൾ ഞാനിത് മൊത്തത്തിൽ കട്ട് ചെയ്ത് വെക്കുന്നുണ്ട്. അപ്പോൾ ഇതുപോലെ ഞാനെല്ലാം അങ്ങനെ അരിഞ്ഞെടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ചിക്കൻ ഇതിൽ കോട്ട് ചെയ്ത് ചുറ്റിയെടുത്തിട്ടാണ് ഫ്രൈ ചെയ്യുന്നത്. അപ്പോൾ ഞാൻ ചിക്കൻ എടുത്തിട്ട് വരാം. ഒരു 10-20 മിനിറ്റ് നമ്മൾ ചിക്കന് മിക്സ് ചെയ്ത് കായൊക്കെ തേച്ച് വെച്ചിട്ടുണ്ട്. അപ്പോൾ അത് നമുക്കെടുത്തിട്ട് ഇനി നമുക്കൊന്ന് ഫ്രൈ ചെയ്തെടുക്കാം. അപ്പോൾ നമുക്ക് ഓരോ പീസസ് എടുത്തിട്ട് ഇതുപോലെ ഒന്ന് കവർ ചെയ്തെടുക്കുക. അതായത് ചിക്കൻ്റെ പീസ് വെച്ചിട്ട് ഇതുപോലെ ഒന്ന് കവർ ചെയ്തെടുക്കുക. നിങ്ങൾക്ക് ഒട്ടിപ്പിടിക്കണില്ല എന്നുണ്ടെങ്കിൽ മുട്ട ചേർത്ത് കൊടുക്കുക കേട്ടോ. ഞാനിവിടെ മുട്ട ചേർത്തിട്ടില്ല. ഇതുപോലെ കവർ ചെയ്തെടുക്കുക. മുട്ട ചേർത്താൽ ഒന്നും കൂടി ഇതുപോലെ ഒക്കെ ഒന്ന് ഒട്ടിയിരിക്കും. അപ്പോൾ മുട്ട ചേർക്കണമെന്നുണ്ടെങ്കിൽ നിങ്ങൾ ചേർത്ത് കൊടുക്കുക. ഞാനിപ്പോൾ മുട്ട ചേർക്കാതെയാണ് ചെയ്യുന്നത്. അപ്പോൾ നമുക്ക് ഇതുപോലെ എടുത്തിട്ട് ഫ്രൈ ചെയ്തെടുക്കാം. ഞാൻ ഓരോന്നും ഇതുപോലെ ആക്കിയിട്ട് ഫ്രൈ ചെയ്തെടുക്കുന്നുണ്ട്. അപ്പോൾ ഞാൻ ഫ്രൈ ചെയ്യണത് കാണിക്കാം. നിങ്ങൾക്കിതുപോലെ ഒട്ടിപ്പിടിക്കണില്ല എന്നുണ്ടെങ്കിൽ നിങ്ങൾ കുറച്ച് കോഴിമുട്ട പകുതിയൊക്കെ ചേർത്ത് കഴിഞ്ഞാൽ നല്ലോണം ഒട്ടിപ്പിടിച്ചിരിക്കും. പെട്ടെന്ന് പെട്ടെന്ന് ഫ്രൈ ആവും. അപ്പോൾ മറിച്ചിട്ട് കൊടുക്കണം. അപ്പോൾ
അപ്പം നിങ്ങൾ ചെയ്യുമ്പോൾ കുറച്ച് മുട്ടൻ്റെ വെള്ളമൊക്കെ ചേർത്ത് കൊടുത്താൽ മതി, കാരണം അല്ലാഞ്ഞതൊരു സമയം എടുക്കുന്നുണ്ട് നമുക്ക് പൊതിഞ്ഞ് കിട്ടാനേ. അപ്പം നിങ്ങൾ വേണമെന്നുണ്ടെങ്കിൽ മുട്ടയുടെ വെള്ളം ചേർത്ത് കൊടുക്കുക. ഞാൻ പതഞ്ഞ് പൊന്താതിരിക്കാൻ വേണ്ടിയിട്ടാണ് കുറച്ച് റിസ്ക് എടുത്തിട്ട് മുട്ടയുടെ വെള്ളം ചേർക്കാതെ ചെയ്തിട്ടുള്ളത്. അതുപോലെ തീ നല്ലോണം കുറച്ചിട്ട് വേണം, നിങ്ങൾ സമൂസ ഷീറ്റാണ് എടുക്കുന്നതെങ്കിൽ തീ നല്ലോണം കുറച്ചിട്ട് വേണം അത് ചെയ്യാൻ. അപ്പം നമ്മൾ ചിക്കൻ കെട്ടിയെടുത്തതെന്നാണ് നമ്മളിതിന് പേരിട്ടിട്ടുള്ളത്. അപ്പോൾ നിങ്ങൾക്ക് ഏത് പേര് വേണമെങ്കിലും വിളിക്കാം, നല്ല ടേസ്റ്റിയാണ് ഇത് കഴിക്കാൻ. അപ്പോൾ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കണം. എൻ്റെ ചാനൽ ആദ്യമായി കാണുന്നവരാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, കമൻറ്റുകൾ അറിയിക്കുക. അടുത്തൊരു വീഡിയോയുമായി ഞാൻ വരും. അസ്സലാമു അലൈക്കും.